ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അതിൽ എട്ട് പേര് കാസർഗോഡ് ജില്ലയാണ് അഞ്ച് പേര് ഇടുക്കിയാണ് രണ്ടു പേര് കൊല്ലം രണ്ടുപേര് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഓരോരുത്തരുടെ വീതം ഇപ്പോൾ രണ്ടു പേര് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഓരോരുത്തരുടെ വീതം ഇതുവരെ ഇരുന്നൂറ്റി എൺപത്താറ് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ വീടുകളിലും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ആശുപത്രികളിലുമാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നൂറ്റി നാൽപ്പത്തഞ്ച് പേരെയാണ് എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ആറ് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടെണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇന്ന് പോസിറ്റീവായത് ഉൾപ്പെടെ ഇതുവരെ രോഗബാധയുണ്ടായ ഇരുന്നൂറ് പേർ വിദേശത്തു നിന്ന് വന്ന മലയാളികളാണ് ഏഴുപേർ വിദേശികളാണ് രോഗികളുമായി സമ്പർക്കം മൂലം വൈറസ് ബാധിച്ചവർ എഴുപത്താറ് പേരാണ് ഇതിനു പുറമേ ഇന്ന് രോഗം സ്ഥിരീകരിച്ച രണ്ടു പേർ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി നിരീക്ഷണത്തിലുള്ളവരാണ് ഒരാൾ ഗുജറാത്തിൽ നിന്നെത്തിയതാണ് ഇതുവരെ നെഗറ്റീവായവർ ആയവർ ഇരുപത്തെട്ട് ഇന്ന് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തരുടെ റിസൾട്ട് നെഗറ്റീവായി രോഗം ഭേദമായവരിൽ നാല് വിദേശികളുമുണ്ട് ഇന്ന് പ്രധാനമന്ത്രി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു അതിൽ സംസ്ഥാനത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിശദാംശം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി കേന്ദ്രം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നവരാണ് മലയാളികൾ ആ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി രോഗസാധ്യത സംശയിക്കുന്നവർക്ക് ക്വാറൻറ്റൈൻ കേന്ദ്രങ്ങൾ അതത് രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസികളുടെ സഹായത്തോടെ ഒരുക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഇവിടെ നിന്ന് പോയി ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് വ്യക്തിഗത പ്രതിരോധ സംവിധാനങ്ങളും സംവിധാനവും എല്ലാ രാജ്യങ്ങളിലും ഉറപ്പാക്കണം കൊറോണയല്ലാത്ത കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിൽ മരണമടയുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സംവിധാനമുണ്ടാക്കണം ഇതിനായി എംബസികൾക്ക് നിർദ്ദേശം നൽകണം എന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഈ കാര്യം ഇന്നലെ ഞാൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചൊരു കാര്യമാണ് പക്ഷെ ഇന്ന് ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ഈ കൊറോണ ബാധിച്ച് മരിച്ചവരെ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്തത് കൊറോണ ബാധിച്ച് മരിച്ചാൽ അതിന് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട് എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത് അതിങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല സാധാരണ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ചിലർ മരണപ്പെട്ടു പോകാറുണ്ട് അവർ ആ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അതിനിപ്പോൾ ഉള്ള വിഷമാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്തോ തെറ്റിദ്ധാരണ ചിലർക്ക് അത് സംബന്ധിച്ചുണ്ടായി അതോടൊപ്പം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് സംസ്ഥാനാന്തര ചരക്ക് നീക്കം ഒരു തരത്തിലും തടയപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഈ വെല്ലുവിളിയെ നേരിടുകയാണ് വേണ്ടതെന്ന ചിന്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകണമെന്ന കാര്യവും ഊന്നി പറഞ്ഞു അതിൽ പക്ഷപാത നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളുടെ വികാരം മാനിച്ചു കൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന ഘട്ടത്തിൽ അതിഥി തൊഴിലാളികൾക്ക് സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണം എന്നതും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും സംസ്ഥാനം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് യഥാസമയം അനുമതി നൽകണം കൂടുതൽ ടെസ്റ്റിംഗ് സെൻറ്ററുകൾക്ക് അനുവാദം വേണ്ടതിൻ്റെ ആവശ്യകതയും കേരളം റാപ്പിഡ് ടെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ വിശദാംശവും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു റാപ്പിഡ് ടെസ്റ്റിനാവശ്യമായ കിറ്റുകൾ ഹോങ്കോങ്ങിൽ നിന്ന് ദൈനംദിനം വിമാനമാർഗം കൊണ്ടുവരേണ്ടതുണ്ട് അതിന് കേന്ദ്ര ഗവൺമെൻ്റ് സഹായവും അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് നമ്മളിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഒരു കാര്യം എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാരെ കൂടി ചേർത്ത് സന്നദ്ധ പ്രവർത്തനം വിപുലീകരിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം വെക്കുകയുണ്ടായി നമ്മളത് ആ തരത്തിൽ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഈ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇന്നത്തെ കണക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വളണ്ടർമാരായിട്ടുണ്ട് അതിൽ യുവജന കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പന്ത്രണ്ടായിരം വളണ്ടിയർമാർ കൂടി ഉൾപ്പെടുന്നുണ്ട് യുവജന കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത മറ്റ് ആൾക്കാർ ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിനു പുറമെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച എൻ സി സി എൻ എസ് എസ് വളണ്ടർമാർക്ക് കൂടി ഇതിൽ വളണ്ടിയർമാരായിട്ട് ചേരാവുന്നതാണ് അതിൽ അഞ്ച് വർഷത്തിനുള്ളിൽ എൻ സി സി എൻ എസ് എസിൻ്റെ ഭാഗമായിരുന്നവർ ഇപ്പോൾ വിട്ടുപോയവർ അഞ്ച് വർഷമായി വിട്ട് വിട്ടു നിൽക്കുന്നവർ അവരെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം കോവിഡ് പ്രത്യേക ആശുപത്രികൾ തുടങ്ങാൻ വലിയ മൂലധനം ആവശ്യമായി വരികയാണ് അതിനുള്ള തുക ദുരന്ത നിവാരണ രീതിയിൽ നിന്ന് ഉപയോഗിക്കാൻ അനുവാദം നൽകണം എന്ന് നാം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഉയർത്തണമെന്നും അത് മൂന്ന് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ഉയർത്തണമെന്ന ആവശ്യവും നാം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച കാര്യം എൻ ജി ഒ സംഘടനകൾ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നാണ് അത് നമുക്കുണ്ടാക്കാവുന്നതാണ് അതോടൊപ്പം കാർഷിക രംഗത്ത് വിളകൾ കമ്പോളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രക്ക് ഓൺലൈൻ പോളിംഗ് നടത്തണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി ആ തരത്തിൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നത് കാർഷിക രംഗത്ത് ഉത്തേജനമാകും മറ്റൊരു പ്രത്യേകതയുള്ളത് എസ് ഡി ആർ എഫിൻ്റെ സംസ്ഥാന വിഹിതമായി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നൂറ്റി അൻപത്തി കോടി കിട്ടും എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഹോട്ട്സ്പോട്ടുകളും തരംതിരിക്കപ്പെട്ട ജില്ലകളിൽ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം ഇത്രയും ജില്ലകൾ കൂടി ഉൾപ്പെടുകയാണ് അപ്പോൾ നാം നല്ല ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ലോക്ക്ഡൗൺ എങ്ങനെ ക്രമേണ ഒഴിവാക്കാം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ അതിൻ്റെ തുടർച്ചയായി ഏത് തരത്തിൽ ഹോട്ട്സ്പോട്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം തൃശൂർ തിരുവനന്തപുരം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ലോക്കൗട്ട് ലോക്ക്ഡൗൺ അവസാനിക്കുന്നതോടെ ആളുകളെല്ലാം വല്ലാതെ തള്ളിക്കയറുന്നൊരു അന്തരീക്ഷം അത് പൊതുവിൽ പൊതുവിലൊഴിവാക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെ ക്രമേണ ഒഴിവാക്കാം ഇതിനെക്കുറിച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം കേന്ദ്രം ആരായുകയാണ് അപ്പോൾ സംസ്ഥാനങ്ങൾ വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ നിർദ്ദേശങ്ങൾ നൽകണം അപ്പോൾ അതിനാവശ്യമായ നടപടി സംസ്ഥാനം സ്വീകരിക്കുകയാണ് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുന്ന നടപടിയിലേക്ക് കടക്കും രോഗികളുടെ എണ്ണത്തിൽ മുൻപിലാണെങ്കിലും കേരളത്തിലെ മരണനിരക്ക് കുറവാണ് എന്നത് ശ്രദ്ധേയമാണ് എന്ന് ആമുഖ ഭാഷണത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു രോഗവ്യാപനം ലോകത്താകെ രൂക്ഷമാവുകയാണ് ആ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജാഗ്രത ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടാണുള്ളത് മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവരും അവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരും ഇരുപത്തെട്ട് ദിവസത്തെ ഐസൊലേഷൻ നിർബന്ധമായും പൂർത്തിയാക്കണം അത്തരക്കാർ ദിശ നമ്പറിലേക്ക് വിളിക്കുകയും എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും വേണം അറുപത് വയസ്സിന് മുകളിലുള്ളവർ കുട്ടികൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവ എന്നിവരുമായി അവർ ഇടപെടാൻ പാടില്ല സാമൂഹ്യവ്യാപനം തടയാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണിത് പോത്തങ്കോട്ട് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജനജീവിതമാകെ സ്തംഭിപ്പിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് എന്നാൽ നല്ല കരുതലോടെ നാം നീങ്ങേണ്ടതായിട്ടുണ്ട് ഒരു കുടുംബത്തെയും ഈ ഘട്ടത്തിൽ ഒറ്റപ്പെടുത്താൻ പാടില്ല കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ കുടുംബത്തോട് ചിലർ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ചില പരാതികൾ ഉയർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ ഉൾപ്പെടെ മുൻകരുതലുകളില്ലാതെ ആടുകൾ ആളുകളുമായി ഇടകലർന്ന് ഓടി നടക്കുന്നു എന്ന് പരാതി വരുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരും വൈറസ് ഭീഷണിക്ക് അതീതരല്ല കൃത്യമായ നിയന്ത്രണം പാലിച്ചു പോകണം അതോടൊപ്പം ആവശ്യമായ ബോധവൽക്കരണവും ഉണ്ടാകണം സംസ്ഥാനത്ത് സാധനങ്ങളുമായി വരുന്ന ലോറികളുടെ നീക്കം നടക്കുന്നുണ്ട് ഇന്നത് ശരാശരിയിൽ താഴെയാണ് അരിയുമായി ഇന്ന് നൂറ്റി മുപ്പത് ട്രക്കുകളാണ് വന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ട്രക്കുകൾ ആകെ വന്നു ഫെബ്രുവരിയിലെ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ട്രക്കുകൾ വന്നിടത്താണ് ഇത്തരത്തിൽ സംഭവിച്ചത് അത് ചില സാധനങ്ങൾ ചില ദിവസങ്ങളിൽ വരുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്നൊരു വിശദീകരണം കേൾക്കുന്നുണ്ട് പച്ചക്കറികളുമായി മുന്നൂറ്റി മുപ്പത്തൊന്ന് ലോറികളാണ് എത്തിയത് സർവീസ് പെൻഷൻ വിതരണത്തിൻ്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ഫലപ്രദമായിരുന്നു വലിയ തിരക്കും പരാതിയുമില്ലാതെ ആദ്യ ദിവസം പെൻഷൻ വിതരണം നിർവഹിക്കാൻ കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതത്തിൻ്റെ ഒന്നാം ഗഡു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ഈ തുകയിൽ നിന്ന് കൊറോണ പ്രതിരോധ പരിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്ന് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അറുപത്തൊൻപത് പേർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് സൗജന്യമായിട്ടാണ് നൽകിയത് ഇന്ന് ഇരുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർ റേഷൻ ഈ രണ്ട് ദിവസം കൊണ്ട് വാങ്ങിയിട്ടുണ്ട് ഇന്നും ഇന്നലെയുമായിട്ട് ഇന്ന് മാത്രം വാങ്ങിയത് പതിമൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരം പേരാണ് ബില്ലിങ്ങിൻ്റെ വേഗതക്കുറവ് സുരക്ഷാ ക്രമീകരണം ഇല്ലായ്മ മണ്ണക്ഷാമം ഇങ്ങനെയെല്ലാമുള്ള പരാതികൾ റേഷൻ രംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഗൗരവമായി എടുത്തിട്ടുണ്ട് ശക്തമായി അവരിടപെടും വയനാട് ആദിവാസി മേഖലയിൽ റേഷൻ വാങ്ങാൻ എത്തുന്നവർ മുഴുവൻ സാധനങ്ങളും വാങ്ങിയില്ലെങ്കിലും വാങ്ങിയതായി കൃത്രിമ രേഖയുണ്ടാക്കുന്നു എന്ന ഒരാക്ഷേപം വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം ഏതായാലും അത് പ്രത്യേകമായി തന്നെ പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് കോവിഡ് ആശുപത്രികളുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തും ആശുപത്രികൾക്ക് പുറമെ ലോഡ്ജ് ടൂറിസ്റ്റ് ഹോമുകൾ ഹോസ്റ്റലുകൾ ഗസ്റ്റ് ഹൗസുകൾ ഇവിടങ്ങളിലെല്ലാം കൂടി ഒരു ലക്ഷത്തോളം ബാത്ത് അറ്റാച്ചഡ് മുറികൾ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ആശുപത്രികൾക്ക് പുറമേ അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാനാണ് ഇതൊരുക്കുന്നത് സംസ്ഥാനത്ത് എപ്പിഡമിക് ഡിസീസ് ആക്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കേസ് ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ഘട്ടത്തിൽ കൊറോണ വ്യാപനം തടയാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആ തിരക്കിൽ മറ്റ് രോഗങ്ങളെയും രോഗ പ പകർച്ചയെയും കാണാതിരിക്കരുത് സിക്ക വൈറസ് മഞ്ഞപ്പനി തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഡെങ്കിപ്പനിയും ചിക്കൻകുനിയുമൊക്കെ നമ്മൾ നേരത്തെ നേരിട്ടതുമാണ് ഇതിലെല്ലാം പ്രധാനം പരിസര ശുചീകരണമാണ് ആവശ്യമായ കരുതലും ഇത് ില്ലാതാകരുത് പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിന്നാണ് കൊതുക് വളരുന്നത് അപ്പോൾ കൊതുകിന് വളരാൻ പറ്റുന്ന സാഹചര്യം ഈ വെള്ളം കെട്ടി നിൽക്കുന്നതാണെന്ന് കണ്ട് അതൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഫ്രിഡ്ജിനകത്തുള്ള ട്രെയിൽ തന്നെ ഉള്ള വെള്ളത്തിൽ കൊതുക് വളരുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല അപ്പോൾ അതെല്ലാം മാറ്റിക്കളയാൻ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വീട്ടിന് ചുറ്റുമുള്ള പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഏർപ്പാടുകളുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് ഇതിൻ്റെയൊക്കെ കീഴിൽ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ സ്ത്രീകൾ കുട്ടികൾ ഇവർക്കെല്ലാം സർക്കാർ നേരിട്ടും സർക്കാർ അംഗീകാരത്തോടെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവയിലെല്ലാം കൂടി മുപ്പത്തിമൂവായിരം അന്തേവാസികളുണ്ട് ഇവരെ പലതും പ്രവർത്തിച്ചു പോകുന്നത് നാട്ടിൽ നിന്ന് ലഭിക്കുന്ന സംഭാവന കൂടി അടിസ്ഥാനമാക്കിയായിരുന്നു പല കാര്യങ്ങളിലും ഉദാരമതികൾ വലിയ സഹായമാണ് ചെയ്യാറുള്ളത് എന്നാൽ കൊറോണയുടെ ഭാഗമായി നിയന്ത്രണം വന്നപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അവശ്യ സാധനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ലഭിക്കാതെ വരികയാണ് അപ്പോൾ ഉള്ള സ്റ്റോക്ക് തീരുന്ന സ്ഥിതി പല സ്ഥാപനങ്ങളിലും വന്നിരിക്കുന്നു മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ നൂറ്റി സ്ഥാപനങ്ങളിൽ മരുന്നിന് തന്നെ ദൗർലഭ്യമുണ്ട് എന്നും അറിയുന്നു ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് എന്ന് കാണുകയുണ്ടായി സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പുകൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കും സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും മരുന്നും ഈ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട വിതരണങ്ങൾ നടത്തുക അതോടൊപ്പം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവശ്യമായ മരുന്നും നൽകും വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഇന്നത്തെ ഘട്ടത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് കാരണം പലയിടത്തും മാലിന്യം വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികൾ തടയുന്നതിനും പരിസര ശുചീകരണം പ്രധാനമാണ് മാലിന്യ മാലിന്യനിർമ്മാർജ്ജനം പ്രധാനമാണ് ഇപ്പോൾ സംസ്ഥ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇതിൽ നല്ല മുൻകൈ എടുക്കാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ നേതൃത്വം നൽകുകയും വേണം നിർമ്മാണ തൊഴിലാളികൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് അത് പരിഗണിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആയിരം രൂപ വീതം ഓരോ തൊഴിലാളിക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കശുവണ്ടി സംഭരണം നടത്തേണ്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് കശുവണ്ടി സംഭരിക്കുന്നവര് അത് സഹകരണ സംഘങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ഉണക്കി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ അത് കേടുപറ്റാനിടയുണ്ട് അതോടൊപ്പം ഈ കശുവണ്ടി കാപ്പക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും ഏറ്റെടുക്കുന്നതാണ് അപ്പോൾ അത് സംബന്ധിച്ചിലെ ആശങ്ക ഉയർന്നുകൊണ്ടാണ് ഇത് പ്രത്യേകം വ്യക്തമാക്കുന്നത് കൃഷിക്കാർക്കുള്ള പെൻഷൻ തടസ്സമില്ലാതെ നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് വീടുകൾ അണുമുക്തമാക്കാൻ എന്ന പേരിൽ ലോറിയിൽ വെള്ളവുമായി ചിലർ കറങ്ങുകയാണ് ഇപ്പോൾ വീടിൻ്റെ മതിലിലും ഗേറ്റിലും ഒക്കെ ആയിട്ട് ഇവർ ഈ ലൈനി തളിക്കുകയാണ് ഈ തളിക്കുന്ന ലൈനി അണി അണുവിയുക്തമാണോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്യുന്നതാണ് നല്ലത് ബാനറും കൊടിയും നിറവും വെച്ചുള്ള പ്രചരണപരമായ ഏർപ്പാടുകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ജലവിഭവ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത് പരിഹരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും ആവശ്യമായ മരുന്ന് എല്ലായിടവും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ഗ്രാമങ്ങളിലെ മെഡിക്കൽ സ്റ്റോറുകളിലായാലും മരുന്നിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് കോഴിത്തീറ്റ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു ഇന്ന് മുപ്പത്തി ലോ മുപ്പത്തിയൊന്നിലോഡ് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള തീറ്റ എത്തിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് പതിനൊന്ന് നേഴ്സുമാരെ അവിടുന്ന് പിരിച്ചുവിട്ടു എന്നൊരു പരാതി പിരിച്ചുവിടൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല സർക്കാർ അതിൽ ഇടപെടുക തന്നെ ചെയ്യും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നല്ല ക്രമീകരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ വരുത്തിയിട്ടുണ്ട് ഇന്നലെയ പ്രശ്നങ്ങൾ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കാൻ പോലീ പോലീസ് ജാഗ്രത കാണിക്കേണ്ടതാണ് വനിതാ ജീവനക്കാർ അവശ്യ സർവീസിലുള്ളവർ ജോലിസ്ഥലത്തേക്ക് എത്തുന്നത് ചിലപ്പോൾ അവരുടെ ചില കുടുംബാംഗങ്ങൾ അവരെ എത്തിക്കുന്നതായിരിക്കും അങ്ങനെ എത്തിച്ച് തിരിച്ചു പോകുമ്പോൾ ആ കുടുംബാംഗങ്ങളെ പോലീസ് തടയുന്നുവെന്ന പരാതി വരുന്നുണ്ട് പോലീസ് തടയുന്നതിൽ പ്രത്യേകമായി പ്രശ്നങ്ങളൊന്നുമില്ല കാരണം തടഞ്ഞാലല്ലേ പരിശോധിക്കാൻ പറ്റൂ പക്ഷേ പരിശോധിച്ച് ഇവർ ഇന്ന കാര്യത്തിന് പോയതാണെന്ന് ബോധ്യപ്പെട്ടാൽ തടസ്സമില്ലാതെ പോകാൻ അനുവദിക്കുന്ന നില ഉണ്ടാകണം ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യം വ്യാജ വ്യാജവാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് ഒരൊന്ന് കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയവർ കഴിക്കേണ്ട ഗുളിക എന്ന നിലയിലൊരു ശബ്ദ സന്ദേശം ഡോക്ടറുടേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് വ്യാജ മൊബൈൽ ആപ്പുകളും ഉണ്ടാക്കുന്നു കാസർഗോഡ് അതിർത്തി തുറന്നോ എന്ന് തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട അതിർത്തിയിൽ എത്തുകയുണ്ടായി ഇതിൽ റോഡിൽ അതിർത്തിയുടെ കാര്യത്തിൽ നാം ഉന്നയിച്ചിരുന്ന പ്രശ്നം അതിർത്തി മണ്ണിട്ടടക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ചരക്ക് ഗതാഗതം അനുവദിക്കണമെന്നുമാണ് ആളുകൾക്ക് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാമെന്ന് അത് നമ്മുടെ ഒരാവശ്യത്തിൽ പെട്ടതല്ല ആവശ്യമായ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് നമുക്കൊരു തടസ്സവും ഇല്ല അതാണ് നമ്മുടെ നിലപാടുണ്ടായിരുന്നത് പക്ഷെ ആളുകൾ ഇത് കേട്ടപ്പോൾ ഉടനെ അവിടെ തടിച്ചുകൂടുന്ന അതിർത്തിയിൽ എത്തുന്ന നിലയുണ്ടായി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ വ്യാജവാർത്താ പ്രചരണം തടയാൻ പോലീസിൻ്റെ ഇടപെടൽ ശക്തിപ്പെടുത്തും കാസർഗോട്ട് ചില മാധ്യമപ്രവർത്തകർക്ക് രോഗസാധ്യതയുണ്ടോ എന്ന് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇത് നേരത്തെ സൂചി സൂചിപ്പിച്ച കാര്യമാണ് നമ്മൾ നല്ല ജാഗ്രത പാലിക്കണമെന്ന് അവിടെ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ബന്ധുക്കൾക്ക് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മാധ്യമപ്രവർത്തകരും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും അതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുണ്ടാവും എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമായ ഗൗരവത്തോടെ ആ കാര്യം പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ് കാരണം പത്രപ്രവർത്തകർക്ക് രോഗം വന്നാൽ എവിടെയൊക്കെ പടരുമെന്നതിന് വലിയ ആശങ്കയുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് സ്വയം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാൻ കഴിയണം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാൽപ്പത്തഞ്ച് ലക്ഷം കുട്ടികളാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കയറ്റിൻ്റെയും എസ് സി ആർ ടിയുടെയും നേതൃത്വത്തിൽ സമഗ്ര പോർട്ടലിൽ അവധിക്കാല സന്തോഷങ്ങൾ എന്ന പേരിൽ പ്രത്യേക ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് വ്യാപകമായി പ്രയോജനപ്പെടുത്താൻ ആകണം കോഴിക്കോട്ടെ എൻ ഐ ടി പൂർവ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള കോഴ്സ് സൗജന്യമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് ഒരു വ്യവസ്ഥയവർ പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി റെസീറ്റ് അയച്ചു കൊടുക്കുന്നവർക്കാണ് സൗജന്യമായി കോഴ്സിൽ ചേരാനാവുക ഒരു നല്ല മുൻകൈ കമ്മ്യൂണിറ്റി കിച്ചണുകളിലായാലും റേഷൻ കടകളിലായാലും മറ്റെവിടെയായാലും ആവശ്യം വേണ്ട ശാരീരിക അകലം എല്ലാവരും നിർബന്ധമായും പാലിച്ചിരിക്കണം നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ അങ്ങനെയല്ല എന്ന് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൊതുപ്രവർത്തകർ തന്നെയാണ് കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ വിവിധ സംഘടനകൾ ഇടപെട്ട് ഭക്ഷണവിതരണത്തിന് മത്സരിക്കുന്ന ഏർപ്പാട് നിർബന്ധമായും ഒഴിവാക്കണം അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കാസർകോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രാഥമിക സഹായമായി അറുപത്തഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻഡോസൾഫാനിരകൾക്കായി സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ച വീടുകൾ കോവിഡ് ഐസൊലേഷനായി വിട്ടു നൽകാം എന്ന് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് കർണാടക അതിർത്തി അടച്ചതുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കവും രോഗികളുടെ സഞ്ചാര സഞ്ചാരവും ഉറപ്പാക്കുന്നതിന് ഇടപെടാമെന്ന് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഒരു മാസത്തെ ശമ്പളം നൽകാമെന്ന് അറിയിച്ചു അതിൻ്റെ ആദ്യ ഗഡുവായി ഇരുപത് കോടിയുടെ ഇരുപത് കോടി രൂപയുടെ ചെക്ക് വൈദ്യുതി മന്ത്രി എം എം മണി ഏൽപ്പിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിലെ ആശുപത്രികളിൽ വെന്റിലേറ്റർ സംവിധാനം ഒരുക്കുന്നതിന് അൻപത് കോടി രൂപ നേരത്തെ കെ എസ് ഇ ബി നൽകുകയും ചെയ്തിരുന്നു കേരള പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഒരു കോടി രൂപ സംഭാവന നൽകി കൊല്ലം കോർപ്പറേഷൻ ഒരു കോടി രൂപ നൽകി കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സഹകരണ സംഘം അൻപത് ലക്ഷം രൂപ സംഭാവന നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അൻപത് ലക്ഷം രൂപ സംഭാവന നൽകി ഓച്ചിറ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ നൽകി ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാനുള്ള നിർദ്ദേശത്തെ ഐ എൻ ട്യൂ സി സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്നാകെ ലഭിച്ചത് മുപ്പത്തിരണ്ട് കോടി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം ഡൽഹി നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് സമ്മേളനത്തിൽ നൂറ്റി അൻപത്തിയേഴ് പേരാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളവരുണ്ട് ഇവരുടെ വിശദാംശം സർക്കാർ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ സംശയിക്കുന്ന ആളുകൾ ആശുപത്രികളിലും വീടുകളിലും നിരീക്ഷണത്തിലാണ് ചിലര് ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാക്കാനുള്ളത് ഈ

അതും അതിൽ അതിനകത്ത് പോകുന്ന ഡ്രൈവർമാർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും അവർ ഓരോ റൂട്ടും കഴിഞ്ഞ് ഈ ക്വാറന്റൈനിൽ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ പുറത്തു വരാൻ പറ്റും അപ്പോൾ അത് പ്രായോഗികമല്ല ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോവുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമാകൂ അത് നേരത്തെ തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ് മുഴുവൻ ആണെന്നാണ് കണക്കാക്കുന്നത് മുഴുവൻ പേര് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ല ഇപ്പൊ അഭ്യർത്ഥനയാണ് ഇപ്പൊ അഭ്യർത്ഥന നല്ല നിലക്ക് നിക്കുകയല്ലേ അതിന്റെ പ്രതികരണങ്ങളൊക്കെ നോക്കാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ ഒരു ആലോചനയില്ല

എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ അവിടെ സ്വീകരിക്കുന്നതെന്ന് നമുക്കിതേവരെ പിടികിട്ടിട്ടില്ല ഈ കർണാടകയുടെ അല്ലെങ്കിൽ മംഗലാപുരവും കാസർഗോഡും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല ഇതിൽ സാധാരണ നിലക്കുള്ള ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക അതിൽ അതിന് തടസ്സം സൃഷ്ടിക്കൽ മനുഷ്യത്വപരമല്ലോ പിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കുക എന്നത് അതൊരു രാഷ്ട്രീയ അത് അവിടെ മാത്രമല്ല ഇവിടെയും ചിലർ ഉയർത്തുന്നതെന്ന് കേൾക്കുന്നുണ്ട് അതൊരു അതൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനല്ലേ ഇപ്പം മേഖലയിലുള്ള ഡോക്ടർമാർ തുടങ്ങിയവരെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം ആരോഗ്യ മേഖലയിലുള്ള വിവിധ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട് അക്കാര്യം സർക്കാരിന്റെ സർക്കാരിന്റെ രണ്ട് ഹൈക്കോടതി ഹൈക്കോടതി വിധി വിധി വീട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഇനി ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ സർക്കാർ തീരുമാനം ഇതില് സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത് ആ അഭ്യർത്ഥനക്ക് നല്ല പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രതികരണങ്ങൾ പോസിറ്റീവായിട്ടുള്ളതാണ് അതിലൊരു തരത്തിലുള്ള ആശങ്കയും സർക്കാരിന് ഇപ്പോൾ ഇല്ല അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം മദ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു നിലപാടിപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാടിൽ തന്നെ സർക്കാർ നിൽക്കും അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ നിങ്ങൾ കുറച്ച് ദിവസമായല്ലോ മദ്യം കഴിക്കാത്തത് അതുകൊണ്ട് വിമുക്തി കേന്ദ്രത്തിലേക്ക് പോകാനാണ് കുടുംബാംഗങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കേണ്ടത് ആ നില നമുക്ക് ശക്തിപ്പെടുത്താം വ്യാപാരികൾ എന്തിനാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത് അല്ല അങ്ങനൊക്കെ അടുത്ത് അങ്ങനെ എത്താൻ പറ്റില്ല അങ്ങനെ എത്തിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇപ്പം അതിർത്തിക്കകത്തൂടെ ആർക്ക് ആർക്കും സഞ്ചരിക്കാനാവില്ല എന്നുള്ളതാണ് പൊതുവായ നില പ്രത്യേക എക്സംഷൻ കേസ് വരുമ്പോൾ മാത്രമേ മറ്റ് കാര്യങ്ങൾ ആലോചിക്കുന്ന നിലയുള്ളൂ ഇത് പൊതുവിൽ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലയാണ് അതിന് വേറൊരു നിലപാടെടുക്കാൻ കഴിയില്ല അങ്ങനെ എടുത്താൽ ഈ നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിന് അർത്ഥമില്ലാതാവും പോകാൻ പോലീസ് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾക്ക് എത്താനുള്ള പാസ് കൊടുത്തിട്ടുള്ളത് അത് പോലീസ് അത് അംഗീകരിക്കില്ല എന്തെങ്കിലും പരിശോധിക്കാതെ തീർച്ചയായും എല്ലാവരും പങ്കെടുക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓരോ സംഘടനയായിട്ടായിരുന്നു വിളിച്ചത് അല്ലാതെ നമ്മൾ ഈ ഇതിൻ്റെ ഇടക്കുള്ള സമയത്ത് ചിലരുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചിലർ വിട്ടുപോയിട്ടുണ്ടാവും എല്ലാവരുമായിട്ട് നമുക്ക് അഭ്യർത്ഥന ഇനിയും നടത്താം അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന വിഷമം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഈ കാര്യം നേരത്തെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തതാണ് ഈ കാര്യം എംബസികളുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു മാത്രമല്ല രാജ്യ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ടും വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചിരുന്നു അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേരളത്തിൻ്റെ ഒരു ആവശ്യത്തോടുള്ള പ്രതികരണമായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ഓരോ സംസ്ഥാനത്തിനുള്ള കാര്യ രാജ്യത്തിനാകെയുള്ള കാര്യങ്ങൾ എന്ന് നിലക്കാണല്ലോ അദ്ദേഹം പറയുക അത് നമ്മുടെ സംസ്ഥാനത്തിന് ബാധകമായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് നിലക്ക് വരികയാണ് അതിനെപ്പറ്റി അങ്ങനെ ഓരോ വിഷയത്തെ പറ്റിയും അദ്ദേഹം മറുപടി പറഞ്ഞു പോകുക എല്ലാവരും ചെയ്യുക നമ്മളെ പൊതുവായ ആവശ്യങ്ങൾ ഉന്നയിച്ചു സ്വാഭാവികമായും അതെല്ലാം ഗൗരവമായി പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അന്നൊരു ശരിയല്ലാത്ത സമീപനം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നീട് ശരിയായ സമീപനം സ്വീകരിച്ചു കൂടാതെണ്ടോ അത് ആ നിലക്ക് കേട്ടാ മതി കേട്ടില്ല 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 അത്തരത്തിലൊരു ഉറപ്പ് വ്യക്തമായി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെ ഇത് ക്രമവൽക്കരിച്ച് അവസാനിപ്പിക്കും അതായത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയല്ല എങ്ങനെയാണ് ക്രമാനുഗതമായിട്ട് അവസാനിപ്പിക്കാനാവുക അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ ഉപദേശം വേണം എന്നാണ് പറഞ്ഞത് വിദഗ്ധരുടെ അഭിപ്രായം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വേണമെന്നാണ് പറഞ്ഞത് എന്നാൽ ഒരു കാര്യം മൂന്നി പറയുകയുണ്ടായി ശാരീരിക അകലം പാലിക്കൽ സോഷ്യൽ ഡിസ്റ്റൻസ് അത് നിർബന്ധമായും നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം ഒരർത്ഥശങ്കക്കിടയില്ലാതെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കേരളത്തിന് അനുകൂലമായ ഞാനത് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ഒരു അങ്ങനെയൊരു നിലപാടെടുക്കാനിടയില്ലാലോ എന്ന് ചിന്തിച്ചയാളാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാതിരുന്നത് ഇപ്പോൾ അദ്ദേഹം തിരുത്തിയെങ്കിലും അത് അങ്ങേറ്റം സന്തോഷകരമായ കാര്യമാണ് നമുക്കെല്ലാവർക്കും അതിൻ്റെ കൂടെ നിൽക്കാം എന്തിനാണ് പിന്നെ അതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായം പറയുന്നു അവർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗബാധ ഉണ്ട് എന്നുള്ള സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ട് റെഡിയാണെന്നുള്ളത് ഞാൻ നോക്കണം ഇപ്പം എൻ്റെ കയ്യിലില്ല നമുക്കത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം ആവശ്യമായ രീതിയിൽ അവരോടും അവര് നല്ല രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് അവരുടെ ശ്രദ്ധയിലും അതിനൊരു ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് നടക്കും അതിന് സർക്കാർ സാമ്പത്തിക സഹായം വേണ്ട അവർ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സഹായം സ്വീകരിക്കണം എന്നിട്ട് കൊടുക്കണം അതാ നിലപാട് സർക്കാർ എടുക്കും യാത്രാവിമാനാണെങ്കിൽ ഞങ്ങൾക്ക് വിവരമില്ല അതിനെപ്പറ്റി ഇപ്പോൾ ആ പലിശ ഒഴി പലിശ ഒഴിവാക്കണമെന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളോടും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ധന കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് സിമി ഇപ്പോ ഒരു പരാതി ഉള്ളത് പെൻഷൻ കൊടുക്കുന്ന സമയമാണല്ലോ ഈ പെൻഷൻ വാങ്ങാനായിട്ട് പലർക്കും ഒറ്റയ്ക്ക് പോവാൻ പറ്റത്തില്ല അവര് ഈ ആരുടെയും കൂടെ സ്കൂട്ടറിലൊക്കെ പോകുന്നതാണ് ഇപ്പൊ രണ്ടുപേരും സ്കൂട്ടറിൽ പോകുമ്പോൾ പലർക്കും പോലീസ് തടയുന്നു ഇന്ന് വ്യാപകമായിട്ട് പരാതി വന്നിട്ടുണ്ട് കൊട്ടാരക്കര പോലുള്ള സ്ഥലത്തൊക്കെയാണ് അപ്പം അവർക്കും കൂടെ ഒരു ഇളവ് കരുത്തിൽ കൊടുക്കണം എന്നാണ് അവരുടെ ഒരു ആവശ്യം എല്ലാം പ്രായമായ ആളുകളാണ് അതുകൊണ്ടാണ് പ്രായമായവർ സ്കൂട്ടറിൽ പോകുന്നതിന്റെ പ്രശ്നമുണ്ട് എന്നാലും എന്താണ് നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താ ചെയ്യാൻ അവർക്ക് ഈ കാരണം തീർച്ചയായും അത്തരം ആളുകളെ സഹായിക്കാനാണല്ലോ നമ്മുടെ വളണ്ടിയർമാരെ വെക്കുന്നത് ആ വളണ്ടിയർമാർ സഹായിക്കും അവർക്ക് പ്രത്യേക ആളുകളെ സഹായിക്കാനില്ലെങ്കിൽ ആ വിവരം അറിയിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കും അതിനൊക്കെയാണ് നമ്മുടെ ഈ വളണ്ടിയർമാർ ഡയാലിസിസ് പോലുള്ളത് നിർത്താൻ പാടില്ലാത്തതാണ് അങ്ങനെ പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് നടപടികൾ എടുക്കാം അല്ല എല്ലാവരും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് സ്വാഭാവികമല്ലേ നമുക്ക് നോക്കാം семиതൃശൂര എന്ന രോഗം സുധീരിച്ച ആള അദ്ദേഹ ഇവട നിന്ന് വന്നതാണ് പുറത്തോന്ന് വന്ന ആളാണ് എന്തെങ്കിലും വിശിദാംശങ്ങളൊന്നും വ്യക്തമൊന്നും ഇല്ല ഇപ്പോ എന്റെ കയ്യിലാ വിശിദാംശം ഇല്ല കണ്ടോ അത് നോക്കണോ ഇപ്പോ ഇല്ല നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സർവീസ 31 ആം ദീവി സർവീസിൽ നിന്ന് രേമിച്ച ആളുകളെ മാസം കൂടി ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അതിൽ എന്തെങ്കിലും അതിന്റെ അഡ്വക്കേറ്റ് എന്നുള്ള പിന്നെ ഉത്തരവുകള് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടല്ലോ എക്സ്റ്റൻഷൻ ഇല്ല ആരുടെയും സർവീസ് എക്സ്റ്റൻഡ് ചെയ്യില്ല ഭക്ഷ്യവസ്തുക്കളുടെ മൂവ്മെൻസിന് ഒരു തരത്തിലുള്ള നിയന്ത്രണം അത് സംസ്ഥാനത്തിനകത്തായാലും ജില്ലക്കകത്തായാലും അന്തർ സംസ്ഥാനമായാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യം തന്നെ അംഗീകരിച്ചിട്ടുള്ള നയം അതേ നയം തന്നെയാണ് നമ്മളും ഇവിടെ പിന്തുടരുന്നത് ആ തൃശ്ശൂരിലെ പോസിറ്റീവിൻ്റെ കാര്യം ചോദിച്ചല്ലോ അദ്ദേഹം ഗുജറാത്ത് നിന്ന് വന്നതാണ് ഇക്കാര്യത്തിൽ ഈ റേഷൻ സാധനങ്ങൾക്ക് വേറെ ക്ഷാമമില്ല സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ വന്നിട്ടുള്ളത് ഈ പോർട്ടബിലിറ്റി സൗകര്യം ഉണ്ടല്ലോ ഒരു നിങ്ങളെ ഷേ റേഷൻ ഷാപ്പ് തന്നെ വാങ്ങണമെന്നില്ല വേറെ ഷാപ്പ് പോയിട്ട് വാങ്ങാം അങ്ങനെ വന്നപ്പോൾ ഈ ചില ഷാപ്പുകളിൽ കുറച്ച് കൂടുതൽ ആളി തന്നു അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ കുറച്ച് ക്ഷാമം വരുന്ന സ്ഥിതി വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ തന്നെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് എടുക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലും ഉണ്ടാകും അത് പ്രത്യേകം പരിശോധിക്കണം എന്താ എന്റെ ശ്രദ്ധയിൽ ഇപ്പോയില്ല ഇപ്പം നമുക്ക് അത് നേരത്തെ പറഞ്ഞല്ലോ ഈ എണ്ണം പിന്നെ വിദേശത്ത് വന്നവരും ഇല്ലേ ഞാൻ നേരത്തെ ഒൻപതാണ് കോണ്ടാക്റ്റില് ഒൻപത് പേര് കോണ്ടാക്ട് அப்போ நமக்கு நாளைக்கான